ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെയൊക്കെ പോകുന്നതെന്ന് വിചാരിച്ചാൽ തെയ്യത്തിന് പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഈ വർഷം നമ്മൾ തെയ്യത്തിൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. തെയ്യത്തിന് പോയതും കുറവാണ്, പോയിട്ടേ ഇല്ല. അപ്പോൾ എവിടെ തെയ്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെ നാട്ടിൽ മൊറാഴ, അവിടെ തെയ്യമാണ്, വെള്ളിക്കയിൽ അടുത്ത്. അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ്. ഇത് തലേദിവസം രാത്രിയാണ്, രണ്ട് ദിവസമായിട്ടാണ് തെയ്യമുള്ളത്. അപ്പോൾ രാത്രി പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത്. പണ്ടല്ല ഇഷ്ടംപോലെ പോലുണ്ട് നാട്ടിൽ. എൻ്റെ നാട്ടിലെല്ലാം ആകുമ്പോൾ അവിടെ അടുത്തടുത്ത് തെയ്യമുണ്ട്. ഇവിടെ വന്ന ശേഷം തെയ്യത്തിന് പോക്ക് കുറവാണ്, ഇവർ പൊതുവേ പോല് കുറവായതുകൊണ്ട്. പക്ഷേ എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ പോലുണ്ട് അച്ഛൻ്റെ ഈ വീട്ടിൻ്റെ അടുത്തുള്ള തറവാട്ട് ക്ഷേത്രത്തിൽ. അപ്പം അവിടെ ഈ വർഷവും പോകുന്നുണ്ട്. പക്ഷെ അമ്മ ഇല്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. സാധാരണ അമ്മയും കൂടിയിട്ടാന്ന് പോലെ കഴിഞ്ഞ വർഷം തക്കടു ഏട്ടനും എല്ലാവരും ഉണ്ടായിനി. പക്ഷേ ഇപ്രാവശ്യം അവരാരുമില്ല, ഞാനും അച്ഛനും ഏട്ടനും നിച്ചൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് രാത്രി ഒരു 7:30 ആ ഒരു സമയത്തെല്ലാം നമ്മൾ പോയേ. അപ്പോൾ നമ്മൾ എത്തി, ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അച്ഛനും മെയിനായിട്ട് അവിടെ കുറേ നാട്ടുകാരെല്ലാം കാണാനുണ്ടാവുമല്ലോ. അധികം ഇപ്പം അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാകും വർത്തമാനം പറയാൻ. അമ്മയുണ്ടെങ്കിൽ അമ്മക്കും ഇപ്പോൾ കുറച്ച് വർഷം 2-3 വർഷം പോയതുകൊണ്ട് എനക്കും കുറച്ച് പേരെയൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പോയത് കറക്റ്റ് സമയമാണ്. അപ്പോഴേക്ക് ധർമ്മദൈവത്തിൻ്റെ പുറപ്പാടുണ്ടായിരുന്നു. തെയ്യെല്ലാം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിരിക്കും. ഒന്നാമത് നമ്മുടെ കണ്ണൂർ ഇങ്ങോട്ടേക്ക് അല്ലാത്തവർക്ക് തെക്കോട്ടുള്ളവർക്കെല്ലാം തെയ്യെല്ലാം കുറച്ച് കൗതുകമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അങ്ങോട്ടേക്കുള്ള ഫ്രണ്ട്സെല്ലാം തെയ്യത്തിനെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം. പിന്നെ പുറത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ലാത്തവർക്കും നാട്ടിലത്തെ തെയ്യെല്ലാം ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് ഞാൻ തെയ്യത്തിൻ്റെ എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അമ്മേൻ്റെ വീടുണ്ടായത്. അമ്മയും വല്യമ്മയും എല്ലാവരും കല്യാണത്തിന് മുന്നേ വരെ താമസിച്ച വീട്, അമ്മമ്മയും അച്ഛച്ചനും എല്ലാവരും കൂടെ താമസിച്ച വീട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കഴിഞ്ഞ വർഷം വരെ ആ വീട് ഉണ്ടായിന്. കഴിഞ്ഞ വർഷമാണ് അതൊക്കെ പൊളിച്ചിട്ട് അവിടെ നിരപ്പാക്കി ഇട്ടത്. അതിന് മുന്നേ വരെ നമ്മൾ തെയ്യത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ കയറിയിരിക്കുക. ആരും താമസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തെയ്യത്തിൻ്റെ സമയത്ത് നമ്മൾ തുറന്ന് അവിടെ കയറിയിരിക്കും. ആ ബാക്കി ബന്ധുക്കളെല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പം അത് പൊളിച്ചതുകൊണ്ട് അവിടെ ഇപ്പം നിരപ്പായിട്ട് കിടക്കുവാണ്. ഈ തെയ്യത്തിൻ്റെ കൊട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയാനുണ്ടായി, നല്ല ഫാസ്റ്റായിട്ടുള്ള ഒരു കൊട്ടാണ് ഉണ്ടായിന് തെയ്യത്തിന്. അത് നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ലൊരു ആ തെയ്യം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന്. നിച്ചൂട്ടി ആയാലും അധികം തെയ്യത്തിനൊന്നും പോയിട്ടില്ല, തെയ്യം കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കോറത്തും ഉച്ചിലോട്ട് കളിയാട്ടുണ്ടായപ്പം തെയ്യത്തിനെ കണ്ടു. അങ്ങനെ 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിന്, അവിടുന്ന് കണ്ടു. അന്നേരം കുറച്ചും കൂടെ കുഞ്ഞല്ലേ, ഇപ്പം കുറച്ചും കൂടെ വലുതായതിനു ശേഷം അങ്ങനെ തെയ്യമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ തന്നെ നിന്നു. നിച്ചു നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിന്. ആ ചെണ്ടമുട്ടും കാര്യങ്ങളും എല്ലാം നിച്ചുവിന് നല്ല ഇഷ്ടമായി. അപ്പോൾ കുറേ നേരം അവിടെ തന്നെ നിന്നിട്ട് കണ്ടു. ഇനി നാളെയാണ് ശരിക്കും പുലർച്ചെ. നാളെ എന്ന് പറഞ്ഞാൽ പുലർച്ചയ്ക്ക് വന്നാൽ പൊട്ടൻ തെയ്യത്തിൻ്റെ തീയിൽ വീഴുന്നതും മേലേരിയിൽ വീഴുമല്ലോ. അങ്ങനെ കുറേ നല്ല കാണേണ്ട കുറേ ഉണ്ട് തെയ്യത്തിൻ്റെ എല്ലാം. അപ്പോൾ പുലർച്ചെയാണ് അതുണ്ടാവുക, ഒരു 3:30-4 മണി ആ ഒരു സമയത്തെല്ലാം. അപ്പോൾ നാളത്തെ തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള തെയ്യത്തിന് ഇടേണ്ട ആ ഒരു ഇതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ഓലയിൽ അവർ മേഞ്ഞുണ്ടാക്കുന്നുണ്ട്. പിന്നെ തെയ്യത്തിന് തൊഴാൻ വേണ്ടി തുടങ്ങി ധർമ്മദൈവത്തിന്. ആ സമയത്ത് ഞാനും നിച്ചോട്ടും കൂടെ പോയിട്ട് തൊഴുതു കേട്ടോ. വലിയ ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നോക്കുമ്പം. ആ സമയം പോയിട്ട് നമ്മൾ തൊഴുതു ദൈവത്തിന്. ഉത്സവ പറമ്പ് പോയാൽ ഒഴിവാക്കാത്ത സാധനമാണ് ചന്ത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാര്യമായിട്ട് ഉണ്ടായിട്ട് ഒരു 2 ചന്ത ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ കുട്ടി പിള്ളേർക്കുള്ള സാധനങ്ങളും. അപ്പോൾ പോകുമ്പേ ഞാൻ ഇച്ചുട്ടിയോട് പറഞ്ഞു, ഇനി ബലൂൺ ഉണ്ടെങ്കിൽ മേടിച്ചു തരാം. ഈ മത്തങ്ങ ബലൂൺ ഉണ്ടല്ലോ നമ്മളെ, അത് അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇച്ചുട്ടി ബ്ലൂ കളർ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്ലൂ കളറ് ബലൂണും മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബലൂണ് കാണാൻ. നിങ്ങളും ചെറുപ്പത്തിൽ ഉത്സവത്തിന് പോയാൽ ഇത് മേടിച്ചിട്ടുണ്ടാവും എന്തായാലും. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് മെയിനായിട്ട് ഉത്സവത്തിന് പോയാൽ വാങ്ങിക്കൽ എന്നുള്ളതും കൂടെ പറയാം കേട്ടോ. ഞാൻ പണ്ട് മെയിനായിട്ട് ഇതുതന്നെ. പിന്നെ ഒരു കുരങ്ങൻ ബലൂൺ ഉണ്ടാവലുണ്ട്, അതും വാങ്ങിക്കാറുണ്ട്. അതൊന്നും ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല. അങ്ങനെ നമ്മൾ തെയ്യത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. നിച്ചുട്ടിക്ക് എന്നാ മേടിച്ചേ? ഫസ്റ്റ് നിച്ചുവിന് എന്ത് കളർ ബലൂണാ മേടിച്ചേ? നീല. എന്നിട്ട് അതെന്ത് ആയി? പൊട്ടിപ്പോയി. എന്നിട്ട് പിന്നെ എന്ത് കളറാ മേടിച്ചേ? പച്ചി. മഞ്ഞ. 2 എണ്ണം മേടിച്ചല്ലേ?
അമ്മക്ക് വന്നേ നിച്ചിന് പച്ചയാ. ഫസ്റ്റ് പണിച്ച ബലൂൺ നിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കുമ്പോ പൊട്ടിപ്പോയി അല്ലേ. ഇപ്പൊ സന്തോഷായ. പണ്ട് നമ്മള് ചെറുപ്പത്തിന് ഉത്സവത്തിന് പോയതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കലുണ്ട് ഞങ്ങള്. എത്ര കൊല്ലം പഴക്കമില്ല അല്ലേ, പണ്ടേ ഉള്ള സാധനം ഇപ്പം ഉണ്ട്. മത്തം ബലൂണ്, മത്തങ്ങ ബലൂണ് എന്നെല്ലാം പറയലുണ്ട് നമ്മള്. നിങ്ങളെ നാട്ടിലെന്തായി പറയാ? അടുത്ത ദിവസം രാവിലെ ആയിട്ടാ, വെളിച്ചം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇന്നലെ പിന്നെ രാത്രി വന്നിട്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം രാത്രി നമ്മൾ എത്തുമ്പോൾ തന്നെ 10:30 എല്ലാം കഴിഞ്ഞു, 10:30-10:30. അപ്പൊ വേഗം ദോശയിട്ട് എല്ലാരും കൂടെ ദോശയെല്ലാം കഴിച്ച് വേഗം കിടന്നുറങ്ങി 11 മണിയാകുമ്പോ. അപ്പൊ രാവിലെ എണീറ്റ് ഇഡലി ഉണ്ടാക്കി, ഇഡലിയും ചട്നിയാണ് ഇന്നാക്കിയത്. രാത്രി അരച്ചു വെച്ചു. എന്തിനാന്ന് വെച്ചാല് രാവിലെ നമുക്ക് വീണ്ടും തെയ്യത്തിന് പോകണം. അപ്പൊ പൊലച്ചക്ക് പോവാന്നാ വിചാരിച്ചേ. പൊലച്ചക്ക് 5 മണിക്കെല്ലാം പോയി കഴിഞ്ഞാൽ പൊട്ടൻ തെയ്യം തീയിൽ ചാടുന്നതെല്ലാം കാണാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നിച്ചൂട്ടിനെ എണീപ്പിച്ച് കൊണ്ടുപോകണ്ടേ. പിന്നെ ആ സമയത്ത് പോയാൽ ബാക്കി തെയ്യങ്ങളെ കാണാൻ നമ്മൾ 8:30 വരെ കാത്തുക്കേണ്ടി വരും. അപ്പൊ അത്രയും നേരം എന്തായാലും മോളാടെ നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ പ്ലാൻ മാറ്റി, അത് പിന്നെ കാണാം. ബാക്കി തെയ്യത്തിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 8:30 പോവാന്ന് വെച്ച് പ്ലാൻ ഇട്ടു. അതുകൊണ്ട് രാത്രി തന്നെ ഇഡലിക്കല അരച്ച് വെച്ചുകൊണ്ട് ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പോകാൻ പോകുന്നു. ഞാൻ കഴിച്ച അച്ഛനും കഴിച്ചു, ഏട്ടനും നിച്ചൂട്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ താഴ്ന്ന്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാണ്. അപ്പോൾ വേഗം പെട്ടെന്ന് മാറ്റിയിട്ട് നമ്മൾ ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ റെഡിയായി. അച്ഛനും മോളും കൂടെ ഇവിടെ യുദ്ധം ചെയ്യുന്നത്ര കേട്ടോ. റെഡിയാവാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ കളിച്ച് 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 ഇതാ ഇപ്പോൾ ഡ്രസ്സെല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. 9 മണിയാവാനായി സമയം. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഈ കുപ്പായം ഇടാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം കഴിഞ്ഞു കേട്ടോ. ഇപ്പം സാധാരണ പൊന്തി ഉടുപ്പെല്ലാം ഇടാൻ വേണ്ടിയിട്ടാണേ വാശി ഉണ്ടാവല്. ഈ ടീഷർട്ട് എടുത്തിട്ട് 2 പ്രാവശ്യമായി രണ്ട് സ്ഥലത്ത് പോകാൻ ഇടാൻ നോക്കിയിട്ട് നിച്ചു വിട്ടിട്ടില്ല. എന്താണെന്ന് എന്തോ ഇത്ര കളർഫുൾ ആയതുകൊണ്ട് ഇത് വലിയ ഉടുപ്പാണ്, ഇത് ടീഷർട്ട് അല്ലാന്നും മറ്റു വിടുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് എന്തെല്ലോ തട്ടിപ്പ് പറഞ്ഞ് ഒരു കരച്ചിലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ട്രിക്ക് ആക്കിയിട്ടാണ് ലാസ്റ്റ് ഈ ടീഷർട്ട് ഇട്ടത്. കുഞ്ഞുമക്കളെ കാര്യം എന്തെങ്കിലും ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് ഇടാൻ വരെ പണിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്ക് തെയ്യം കുറത്തി തെയ്യാണ് ഉണ്ടായത്, ബാക്കി തെയ്യെല്ലാം പുറപ്പെടുന്നതേ ഉള്ളൂ. കുറച്ച് ലേറ്റായി തോന്നുന്നുണ്ട് ഈ വർഷം. അധികം ആൾക്കാരൊന്നും അറിയാത്തവരായതുകൊണ്ട്, അതായത് അധികം അറിയുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ കുറച്ച് അറിയുന്ന ആൾക്കാരോടൊന്നും അങ്ങോട്ട് മിണ്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അമ്മയുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നോളൂല്ലോ. ബാക്കിയുള്ളവർ വന്ന് മിണ്ടുമ്പം നല്ല കംഫേർട്ടാണ്. പക്ഷേ അമ്മ ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ മിണ്ടാൻ വരില്ല, ജസ്റ്റ് മിണ്ടി അങ്ങനെ പോകലുള്ളൂ. പിന്നെ ഭാഗ്യത്തിന് അച്ഛൻ്റെ ഒരു ഏച്ചീൻ്റെ മോളുണ്ടായിരുന്നു, ജാനേച്ചി, നല്ല വലിയതാണ് ഒരു ആൻറ്റി. അപ്പം അവരോട് ഞാൻ കുറേ നേരം വർത്തമാനം പറഞ്ഞു, അവരുടെ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായ തെയ്യം കാണാൻ വേണ്ടി കുറേ നേരം. പിന്നെ എണീച്ച് നിച്ചൂട്ടീൻ്റെയും ഇവരെല്ലാവരും അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുളികൻ തെയ്യം പുറപ്പെട്ടു. ഗുളികൻ തെയ്യം നിങ്ങൾക്കറിയാലോ, കണ്ടിട്ടുണ്ടാവായിരിക്കും വീഡിയോയിലല്ല, നമ്മൾ ബാക്കിൽ തന്നെ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടും. പണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിനി. പക്ഷെ ഇപ്പം കുറച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നൊന്നുമില്ല. നമ്മളെ നാട്ടിലെല്ലാം പണ്ട് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം കുറേ ദൂരത്ത് വരെ ഓടിച്ചിട്ടുണ്ട് തെയ്യം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് വിഷ്ണുമൂർത്തി തെയ്യം ഇറങ്ങിയിട്ടുണ്ട്. വിഷ്ണുമൂർത്തിനെയും നിങ്ങൾക്ക് കാണുമ്പം അറിയായിരിക്കും, കയ്യലിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കുടുങ്ങിയ പോലെ അങ്ങനെയുള്ള ഒരു തെയ്യം ഉണ്ടല്ലോ, അതാണ് വിഷ്ണുമൂർത്തി തെയ്യം. അതിൻ്റെ ഇടയിൽ അവിടെ വത്തക്ക വെള്ളം കൊടുക്കുന്നുണ്ടായിന് ആരോ വക സ്പോൺസർ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പോയി ഞാനും ഏട്ടനും നിച്ചോട്ടിയും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ടായിന്. അവിടെ നിന്ന് അവർ അനൗൺസ് ചെയ്തു ഭക്തർക്കായുള്ള വത്തവെള്ളം അവിടെ കൊടുക്കുന്നുണ്ട്, പോയിട്ട് എല്ലാവരും കുടിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു, അതെന്നാ നാരങ്ങ വെള്ളം? ഞാൻ പറഞ്ഞു, അല്ല വത്തവെള്ളം. അപ്പൊ ഏട്ടൻ കേട്ടത് ഭക്തർക്കായുള്ള ഭക്തവെള്ളം. അതെന്താ ഭക്തവെള്ളം എന്നാന്ന് ഏട്ടൻ ചോദിക്കുന്നുണ്ടായേ. നല്ല ചൂടും വെയിലും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ തണലത്ത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ നിന്നു. പിന്നെ വിഷ്ണുമൂർത്തി തെയ്യം കൂടെ വന്നപ്പോൾ എല്ലാ തെയ്യുമായി. പൊട്ടൻ തെയ്യം ഞാൻ പറഞ്ഞില്ലേ, മേലേരിയിൽ വീണ് പുലർച്ചക്കേ ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പൊട്ടൻ തെയ്യം നമ്മൾ പോകുമ്പോഴേ അവിടെ തന്നെ ഉണ്ട്. അത് മേലേരി വീഴുന്നത് കാണാൻ പോയിട്ടില്ല, അത് പുലർച്ചക്കേ പോകേണ്ടതുകൊണ്ട്. പിന്നെ നമ്മളെല്ലാവരും പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാന്ന് വെച്ച്. അപ്പം ഏട്ടൻ്റെ മക്കളെല്ലാം ഉണ്ടായിന്, അർജുൻ്റെ വെല്ലിച്ചൻ്റെ മക്കള്. അപ്പോൾ അവർക്കെല്ലാം ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുത്ത് നിച്ചൂട്ടിങ്ങും വാങ്ങി, എനക്കും വാങ്ങി. ഏട്ടൻ എനക്ക് വേണ്ടാന്നുള്ള മറ്റു വലിയ ബിൽഡപ്പിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് വാങ്ങുകയും ചെയ്തു കേട്ടോ. ഞാൻ ബട്ടർ സ്കോച്ചാണ് വാങ്ങിയ, നിച്ചൂട്ടി സ്ട്രോബെറി. നിച്ചൂട്ടിക്ക് ഇങ്ങനത്തെ ഐസ്ക്രീം അധികം കൊടുക്കില്ല. നമ്മൾ മറ്റേ കുപ്പിയിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് അധികം കുറച്ച് തണുപ്പെല്ലാം മാറ്റി അങ്ങനെയാണ് മിക്കവാറും ഐസ്ക്രീം കൊടുക്കല്. ഇത് കൊടുക്കുമ്പം ചെറിയ പേടി ഉണ്ടായിനി, പക്ഷേ എല്ലാം ശീലാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഏട്ടൻ പോയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീമും അച്ഛനും ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിച്ച്.
ഇവിടുത്തെ മെയിൻ തെയ്യം എന്ന് പറയുന്നത് വെല്ലിയമ്പ്രാട്ടിയാണ് കേട്ടോ. വലിയ മുടിയുള്ള ഒരു തെയ്യം, നമ്മുടെ നാട്ടിൽ വെല്ലിയമുടി തെയ്യം എന്ന് പറയലുണ്ട്. അപ്പോൾ വെള്ളിക്കിൽ പുതിയിൽ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ തെയ്യം ഇതാ ഇപ്പോഴാണ് പുറപ്പെടുന്നത്. ഇനി ആയിട്ടില്ലേ, ഈ തെയ്യം കംപ്ലീറ്റ് ആയിട്ടില്ലേ, ഇനി ഇതിന് വലിയ മുടി വെക്കും. അതാണ് നല്ല, ഞാൻ അത്ര ഹൈറ്റിലുള്ള മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില അമ്പലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ തെയ്യം നമ്മുടെ നാട്ടിൽ വെല്ലിയമുടി തെയ്യം എന്നാണ് പറയുക. ഇനി മുടി വെക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഏകദേശം എല്ലാ തെയ്യവും പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ തെയ്യം കൂടെ കുറച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാ തെയ്യവും അവിടെ ഇവിടെ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ പൈസ മേടിക്കും, അതാണ് ഉണ്ടാവുക. അപ്പോൾ ഈ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ആണ് കുറേ ആൾക്കാർ നിൽക്കുക. ഈ ഇത്രയും വലിയ മുടിയും വെച്ചിട്ട് തെയ്യം ഇങ്ങനെ വട്ടം കറങ്ങുകയെല്ലാം ചെയ്യും. അത്രയും വെയിറ്റ് ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ അത്രയും വട്ടം കറങ്ങലും അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് തെയ്യം ഇഷ്ടമുള്ളവർക്കെല്ലാം അതെല്ലാം കാണാൻ നല്ല കൗതുകമായിരിക്കും. അപ്പോൾ പൊട്ടന്തെയ്യം അവിടെ ഇരുന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. ആ പൊട്ടന്തെയ്യത്തിൻ്റെ ഓലയെല്ലാം കണ്ട നല്ലോണം കരിഞ്ഞു പോയിട്ടുണ്ട്. ആ മേലേരിൽ തീയിൽ വീഴുന്ന സമയത്ത് ഇങ്ങനെ വീണ് വീണ് അങ്ങനെ നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നാട്ടിൽ തെയ്യത്തിൻ്റെ സീസണെല്ലാം കഴിഞ്ഞോ തെയ്യത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? നിങ്ങളെ നാട്ടിലുള്ള സ്പെഷ്യൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെല്ലാം തെയ്യങ്ങളാണെന്നുള്ളത് പറയണേ. എല്ലാ നാട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ യൂട്യൂബിലെല്ലാം ചില വീഡിയോസെല്ലാം കാണല്ലേ തെയ്യത്തിൻ്റെ വീഡിയോസ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത, കണ്ടാലിങ്ങനെ പേടിയാവുന്ന പോലത്തെ അങ്ങനത്തെ കുറേ തെയ്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഏത് നാട്ടിലുള്ളതാണെന്ന് അറിയില്ല. കുറേ വീഡിയോസെല്ലാം കാണാം, ഇങ്ങനെ ഓടിക്കുന്നതും പിള്ളേരെ ഓടിക്കുന്നതും ഇങ്ങനെ ഉപദ്രവിക്കുന്നതും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന പോലത്തെ തെയ്യങ്ങളെല്ലാം. അത് നമ്മളെ നാട്ടിൽ അത്ര ഇല്ല, കുറവാണ്. നിച്ചൂട്ടിയാണെങ്കിൽ ഓരോരാളെ കയ്യിൽ കാണുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ശീലാക്കലില്ല. പക്ഷേ ഈ ഒരു സ്പ്രിങ് നിച്ചൂട്ടി അന്നേ മാളചേച്ചീൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ വേണമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചു. ആ നിച്ചൂട്ടിക്ക് ഇഷ്ടമായി. കുറച്ച് നേരം ഇങ്ങനെ അതിനെക്കൊണ്ട് കളിച്ചുകൊണ്ട് നിന്നു. തോക്ക് പിന്നെ ഏട്ടൻ വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. നിച്ചൂട്ടിക്ക് ഇതുവരെ തോക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തോക്ക് വെറുതെ കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മള് തെയ്യത്തിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിട്ടാ. എന്താ ചൂട് അല്ലേ ചേട്ടാ? എന്താ ചൂട്? എന്നിട്ട് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവോന്ന്. നിച്ചൂട്ടിക്ക് എന്തെല്ലാം വാങ്ങിച്ചേ? ഓരോരാളെ കയ്യിൽ ഓരോ സാധനം കാണുമ്പോ ആണ് നിച്ചൂട്ടിക്ക് ഓരോ ഐഡിയ കിട്ടുന്നല്ലേ. പക്ഷെ ഈ സ്പ്രിങ് നിച്ചു അന്നേ പറയുന്നുണ്ട് മാളചേച്ചിന്റെ കയ്യിലുണ്ടേ. അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ കണ്ടപ്പോ വാങ്ങിയല്ലേ. തോക്ക് അതിനിച്ചോട്ടിക്ക് ഞെക്കാനാവുന്നില്ല, അതുകൊണ്ട് അത് ഏട്ടനെടുത്തു കളിക്കാൻ വേണ്ടിട്ട്. കാറില് തോക്കും പിടിച്ചിട്ടല്ലേ ഇരിക്കുന്ന ആൾ മുമ്പ് നാരം കണ്ടാല് ശരിക്കും തീവ്രവാദിയായിട്ടാ തോന്നുന്നത്. താത്തി പിടിക്കട്ടാ. അച്ഛനെ പോലീസ് പിച്ച് കൊണ്ട് പോവാൻ ചെക്ക.
പിന്നെ ഈച്ചൂട്ടിക്ക് ഇതാ നിച്ചൂട്ടിന്റെ പുതിയ ഫ്രണ്ട്. ഇന്ന പേരെന്താ ഈച്ചൂട്ടാ? ഇന്നെന്താ പേര്? പേര് കുഞ്ഞാവയാ. ഇത് നിച്ചുവിനൊരു വല്യമ്മ വാങ്ങിക്കൊടുത്തല്ലേ ചൂട്ടാ. ഇതെല്ലാം ഇന്ന് തെയ്യത്തിന് മേടിച്ച. പിന്നെ ഇന്നലെ രണ്ട് ബലൂണും അടിച്ചിട്ടില്ലേ? അത് വീട്ടിലുണ്ടല്ലേ. പിന്നെ ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, അത് അച്ഛന്റെ പോക്കറ്റിലുണ്ട്. അപ്പൊ ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് വിടട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് തെയ്യം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പൊ തെയ്യം കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അമ്മ വരുന്ന വീഡിയോ ആയിട്ട്.